വിവാഹ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന ഒരു കർമ്മമല്ല, അത് നമുക്ക് ഖിയാമത്ത് നാൾ കഴിഞ്ഞ് സ്വർഗം പറയത്തേണ്ട ഒരു കാര്യമാണ്. അതാണല്ലോ വിവാഹ ജീവിതം. ഇത് ഇബാദത്താണ്, അത് കേവലം ഡിജെ അല്ല, അടിച്ചു പൊളിക്കാനുള്ള ഒരു സാധനമല്ല ഇത്, ഇതൊരു ഇബാദത്താണ്. സ്വർഗം കൊണ്ട് തുടങ്ങിയതാണ്. ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അള്ളാടുത്ത് പറഞ്ഞ, അല്ല ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കറങ്ങടക്കുന്നു ഈ സ്വർഗത്തിൽ, ഒരു ഇനാസില്ല, ഒരു മനുഷ്യനില്ല, ഒന്ന് സംസാരിക്കാൻ ഒരാളില്ല, ഒരു സ്വറ പറയാൻ ഒരാളില്ല, എന്താ പഠിച്ചെന്നെ ഇത് വല്ലാതെ, ഇത്രയും വലിയ വിശാലമായ സ്വർഗത്തിൽ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നടന്നിട്ട് എന്ത് കിട്ടാനുള്ള ഒരു റാഹത്തും ഇല്ല മനസ്സിന്. അതിന് വലിയ ഇസ്ലാത്തു വസ്സലാം കിടന്നുറങ്ങി. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു എല്ല് മെല്ലെ വലിച്ചൂരി, ഉറങ്ങുന്ന സമയത്ത് അത് അടർത്തിയെടുത്ത് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പെണ്ണിന് രൂപം നൽകി. അല്ലാഹു തആല അതിനെ വലിയ ഇസ്ലാത്തു വസ്സലാം ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ അടിപൊളി ഒരു സാധനം നിൽക്കുന്നു. പെട്ടെന്ന് അത്ഭുതപ്പെടുന്നു, പെട്ടെന്ന് തന്നെ അനിസ ഇലൈഹ വാ അനിസത് ഇലൈഹ. ഹദീസിൽ കാണാം, അനിസ ഇലൈഹ, പെട്ടെന്ന് ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ആഗ്രഹം ഉണ്ടായി. ലൈനടിയുടെ തുടക്കം സ്വർഗം മുതലാണ് അല്ലേ? അനിസ ഹദീസിൽ വരുന്ന അങ്ങനെയാണ്, അനിസ ഇലൈഹ, അവളോട് ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹം. അനിസത് ഇലൈഹി, ഇങ്ങോട്ടും ഇവൾക്കും അങ്ങോട്ടും ഉണ്ടായി. രണ്ടുപേർക്കുണ്ടെങ്കിൽ വൺ വേ ആണെങ്കിൽ പണി നടക്കൂലല്ലോ, ടു വേ ആണെങ്കിൽ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ സ്വിച്ച് ഇട്ടാലും കത്തണം, അവിടെ സ്വിച്ച് ഇട്ടാലും കത്തണം, കത്തണം. അതാണ് ഈ ടു വേ എന്ന് പറയാനുള്ള സംവിധാനം. ലൈന് ഒന്നായിരിക്കും, പക്ഷെ രണ്ടിടത്ത് സ്വിച്ച് ഇട്ടാ കത്ത്. ഇതിപ്പോ ഒരു സ്വിച്ച് ഇട്ടാ ഒരു ലൈറ്റ് കത്തുള്ളെങ്കിൽ ഫായ്ദയില്ല. അപ്പൊ രണ്ട് ഭാഗത്ത് നിന്നുള്ള ഒരു 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 സംഗമം ഉണ്ടാകണം, എന്നാലേ അതിനൊരു റാഹത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു ഒരു ഇണയെ അല്ലാഹു അവിടെ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു കൊടുത്തു. പക്ഷെ അവര് സ്നേഹിച്ചെങ്കിലും പ്രേമിച്ചെങ്കിലും ഹലാലായിട്ട് കല്യാണം കഴിച്ചു, അവർ മരിക്കുന്നവരെ മരിച്ചു കഴിഞ്ഞ് അവർ സ്വർഗം വരെയും അവര് ഭാര്യയും ഭർത്താവും. ഇന്ന് നമ്മൾ പ്രേമിക്കും സ്നേഹിക്കും, നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ തീർന്നു, അടുത്ത ആളെ പിടിക്കും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്, അത് പാടില്ല എന്നാ പറയുന്നത്. അത് ശരിയല്ലല്ലോ. ഏറ്റവും വലിയ വഞ്ചനയാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു പെണ്ണിന് സ്നേഹം കൊടുത്ത്, ആ പെണ്ണിനെ പ്രേമിച്ച്, ആ പെണ്ണിനെ പ്രണയിച്ച്, അവൾക്കില്ലാത്ത എല്ലാ 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 ഓഫറുകളും ചെയ്ത് അവസാനം വേറെ ഒരു പെണ്ണിനെ കാണുമ്പോ ഇവൾ ഇവളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഏറ്റവും വലിയ വഞ്ചനയും ക്രൂരതയും ക്രൂരതയും, അത് പാടില്ല. സ്നേഹിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ സ്നേഹിക്കുന്നത്. അപ്പൊ ഈ സ്നേഹം, ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പം ഇസ്ലാമികപരമായിട്ടുള്ള പ്രണയത്തിന് വല്ല സ്ഥാനം ഉണ്ടോ ഉസ്താദ് ഇസ്ലാമിലെ? പെണ്ണുങ്ങളെ സ്നേഹിക്കാവോ? സ്നേഹവും പ്രണയവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹവും പ്രണയവുമാണ്. അതല്ലാതെ ഒരു പെണ്ണിനെ പോയി പ്രണയിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല. പ്രണയിക്കേണ്ടത് ആരെ? ഭാര്യ ഭർത്താവിനെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ان الرجل اذا نظر الى امراته ونظرت اليه نظر الله اليهما نظر الرحمه او كما قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുകയാണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നോക്കുകയാണ്. നളറല്ലാഹു ഇലൈഹിമാ നളറർ റഹ്മാ, അവർക്ക് രണ്ടുപേർക്കും മധ്യത്തിൽ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രണയം. കണ്ണുകൊണ്ട് അങ്ങോട്ട് ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭർത്താവ് ഭാര്യയെ നോക്കണം. നമ്മളിന്ന് നോക്കാറുണ്ട് ഈ പഴയ അംബാസഡറിനെ പോയിട്ട് എന്ത് നോക്കാനാ ഉസ്താദ്? നല്ല ബെൻസ് കിടക്കുമ്പോ ബെൻസിലല്ലേ നോക്കുള്ളൂ. പഴയ അംബാസഡറിനെ ആള് നോക്കാൻ പോകുന്നുണ്ടോ? നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എത്ര നാളായി നോക്കാറുണ്ട്? കതിയ ചായ ചായ അതിനൊക്കെ ഒന്ന് പറയും. അല്ലാതെ ഓളുടെ മുഖത്തോ കിട്ട കണ്ണിന്റെ താഴെയുള്ള അടയാളം കണ്ടിട്ടുണ്ടോ? മൂക്കിന്റെ സൈഡില് ചെറിയൊരു പുള്ളി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കണം എന്തൊക്കെ അടയാളം. നിങ്ങൾ തന്നെ പോയി സ്കാൻ ചെയ്യാം. നമ്മൾ പോയി സ്കാൻ ചെയ്യാത്ത കൊണ്ടാണ് വേറെ ആൾക്കാർ ഒന്ന് സ്കാൻ ചെയ്തത്. അതാണ് ഇപ്പൊ പ്രശ്നം. നമ്മുടെ ഭാര്യയുടെ മുഖത്തിന്റെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാണ് തന്റെ ഭാര്യയെ ഭർത്താവ് നോക്കണേ സന്തോഷത്തോടെ. സാലിഹത്തായ പെണ്ണ അടയാള, സാലിഹത്തായ ഒരു ഭാര്യയുടെ അടയാളവും തന്നെ ഇങ്ങനെയാണ്, ഒരു ഭർത്താവിനെ സുഖിപ്പിക്കണം കണ്ണുകൊണ്ട്. അതൊക്കെ ഈ ലൈനടി ലൈനടി സംവിധാനം എന്ന് പറഞ്ഞാൽ സൈറ്റടി സൈറ്റടി എന്ന് പറഞ്ഞ കണ്ണിട്ട് അടിക്കുക എന്നുള്ളത്, അതൊക്കെ ഡിമ്മടിച്ചു കൊടുക്കുക, ബ്രൈറ്റ് അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭർത്താവിന്റെ നേർക്കാണ്, ഭർത്താവിന്റെയും ഭാര്യയുടെ നേർക്കാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഒരു മനുഷ്യനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ അമൂല്യ നിധി ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബാക്കളെ പറയുകയാണ്, അറിയിച്ചു തരൂ ഹബീബേ. അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഅത്തു സ്വാലിഹ, സദ്വർത്തയായ സ്വാലിഹത്തായ പെണ്ണാണ്. എന്താണ് അവളുടെ അടയാളം? സ്വാലിഹത്തായ പെണ്ണാണെന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാകുമോ? അവളുടെ അടയാളം എന്താണ്? അവളുടെ ക്വാളിറ്റി എന്താണ്? അവളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇതാണ് അവർ ഭർത്താവ് അവളെ നോക്കിയാൽ അവളുടെ കണ്ണിമകൾ കൊണ്ട് ഈ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. അതാണ് അങ്ങനെ ഭർത്താവ് എവിടെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഓളിങ്ങനെ നോക്കും, അല്ല എന്ത് സെറീന, എനിക്കൊരു വിഷമം പോലെ, അല്ല ഇച്ച എപ്പോ ഒരു എനിക്ക് എനിക്ക് വിശക്കും, എനിക്ക് ഭയങ്കര ഒരു 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 വിഷമം. അങ്ങനെ സന്തോഷം സന്തോഷമുള്ളത് കൊണ്ടാണ്. വേറെ പെണ്ണുങ്ങന്മാര് ഇച്ച പോന്നില്ലേ പോന്നില്ലേ, സമയത്തിന് പെട്ടെന്ന് പോയി എന്തിനാ ഓടിച്ചുവിടുന്ന അടുത്ത ലൈൻ അവിടെ നിൽക്കുന്ന സംഭവം, ഈച്ചായി ഓടിച്ചിട്ടുണ്ട് അടുത്ത ലൈനിങ് കൊണ്ട് തുടങ്ങാൻ, അതിനാണ് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാരെ ഓടിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലായിക്കോ, അവക്ക് വേറെ സ്റ്റെപ്പിനുണ്ട്. ഗൾഫിൽ നിന്ന് വരും, കഷ്ടപ്പെട്ട് ഒരു 6 മാസം ലീവിന് വരും, 2 മാസം അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി തള്ളി വണ്ടി ഓടിക്കും, പോകുന്നില്ല, ഇല്ലപ്പ എനിക്ക് 6 മാസം ഉണ്ട് പെണ്ണേ, 6 മാസം 6 മാസം എന്നാ നമ്മുടെ കട ഇപ്പൊ തീരും, നമുക്ക് പുര കെട്ടണ്ടേ, പുര വെക്കണ്ടേ, അത് വെക്കണ്ടേ, ജാഗ വാങ്ങണ്ടേ, ഓട്. അതിന്റെ അർത്ഥം എന്താ? സംഭവം വേറെ അഡീഷണൽ സാധനം അടുത്തുണ്ട്, ഇങ്ങേരടുന്ന് പോയെങ്കിൽ മാത്രമേ അത് ചാലുവാക്കാൻ പറ്റുള്ളൂ. സംഭവം ഓടിച്ചുവിടുകയാണ്, ഒരു മനസമാധാനത്തിനുള്ള 6 മാസം പുറലോ നിൽക്കാന്ന് പറഞ്ഞാല് നിർത്തുന്നില്ലല്ലോ ഈ പെണ്ണുങ്ങന്മാര്, ഓടിച്ചുവിടുകല്ലേ സംഭവം. അതുകൊണ്ട് സ്വാലിഹത്തായ പെണ്ണാരാണ് അവളെ നീ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ നോട്ടത്തിലൂടെ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. അവളോട് നീ വല്ലതും കൽപ്പിക്കുകയാണെങ്കിൽ നിന്റെ കൽപ്പനയെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവളാണ്. ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന് അവകാശപ്പെട്ട ആ ശരീരത്തെ, ആ പരിശുദ്ധിയെ, ആ ചാരിത്രത്തെ ബഹുമാനപ്പെട്ട സഹോദര, നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവാണ്, എനിക്ക് അള്ളാഹു നൽകിയ അമൂല്യ സമ്പത്താണ്, എന്റെ ഭർത്താവിന് വേണ്ടി അനുവദിക്കപ്പെട്ടതാണ് എന്റെ ശരീരം, ആ ശരീരം എന്റെ ഭർത്താവിനല്ലാതെ ഞാൻ തുറന്നു കൊടുക്കുകയില്ല, എന്റെ ഭർത്താവിന്റെ സമ്പത്താണ്, എന്റെ ഭർത്താവിന്റെ പണമാണ്, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല എന്ന് സ്വന്തം നഫ്സിനോട് പ്രതിജ്ഞ എടുക്കുന്ന പെണ്ണേ, നീയാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് നബിയുന റസൂലുള്ളാഹി. ഭർത്താവിന്റെ സമ്പത്ത് അവള് സൂക്ഷിക്കണം, ഇന്ന് ഭർത്താവിന്റെ സമ്പത്ത് ഭാര്യമാര് റീചാർജ് ചെയ്ത് കൊടുക്കും, കാമുകം വിളിക്കും, പൈസ ഇല്ല, ഇഞ്ഞ പൈസ എല്ലാം തീർന്നില്ല, ഇന്ന് നമ്പർ ഞാൻ അങ്ങോട്ട് ഇപ്പൊ റീചാർജ് ചെയ്തരാം, അങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുക്കലല്ലേ, ആരുടെ പണമായത്? ഭർത്താവിന്റെ പണമല്ലേ ഇത്? ഭർത്താവിന്റെ പൈസ അല്ലേ? തങ്ങൾ തങ്ങളുടെ അരികിലേക്ക് മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ കടന്നു വരികയാണ്. يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترين بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ബഹുമാനപ്പെട്ട സാലിഹത്തായ വിശ്വാസിനികളായ സഹോദരിമാരെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹളറത്തിലെ കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കൽപ്പനയാണ്, ഹബീബേ അങ്ങയുടെ ഹളറത്തിൽ വരുന്ന പെണ്ണുങ്ങളോട് നിങ്ങൾ നൽകേണ്ട ഉപദേശം എന്താണ്? പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഹേ സഹോദരിമാരെ, നിങ്ങൾ ശിർക്ക് വെക്കരുതേ, അല്ലാഹുവിനെ ആരാധിക്കണമേ, നിങ്ങൾ മോഷ്ടിക്കരുതേ, നിങ്ങൾ വ്യഭിചരിക്കരുതേ, അസഭ്യം പറയരുതേ, അപരാധം കെട്ടിച്ചുമത്തരുതേ, നിങ്ങൾ ആവശ്യമില്ലാതെ, നിങ്ങൾ അനാവശ്യമായി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കരുതേ, ഒരു അല്ലാഹ് നിരക്കാത്ത പ്രവൃത്തികളുമായി നിങ്ങൾ ബന്ധപ്പെടരുതേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറ് കാര്യങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ ഖുർആനിന്റെ വീക്ഷണത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ആ മഹദികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആറ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആ സദസ്സിൽ നിന്ന് സഹോദരിമാരെ മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സഹോദരിമാരെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ അലാ തുസാഫിഉനാ, പ്രതിജ്ഞയെടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ കൈക്ക് പിടിച്ചിട്ടല്ലയോ നബിയെ പ്രതിജ്ഞ എടുക്കാറുള്ളത്, അലാ തുസാഫിഉനാ, പക്ഷേ ഞങ്ങളുടെ കൈക്ക് അങ്ങ് പിടിച്ചില്ലല്ലോ ഹബീബേ, അത് പിന്നെ എങ്ങനെ പ്രതിജ്ഞയാകും നബിയേ? അല്ലാഹു റസൂല് പറയുകയാണ്, വല്ലാഹി ഇന്നിലാ ഉസാഫിഉൽ മറാ, ഇന്നിലാ ഉസാഫിഉ ഇംറാ, ഞാനൊരു പെണ്ണിനെയും തൊടുകയില്ല സഹോദരി, ഞാനൊരു പെണ്ണിനെയും സ്പർശിക്കുകയില്ല സഹോദരി. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, വല്ലാഹി മാ മസ്സത് യദുഹു യദാ ഇംറാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ അജ്നബിയായ ഒരു പെണ്ണിന്റെ കരവുമായി സ്പർശിച്ച ചരിത്രമേ ഇല്ല. അതുകൊണ്ട് പ്രതിജ്ഞയെടുക്കാൻ വന്ന പെണ്ണുങ്ങൾ ഞാനൊരു പെണ്ണിനോട് പറയുന്ന ഒരു വാക്ക് അത് നൂറ് പെണ്ണുങ്ങളോട് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്റെ വാക്ക് മാത്രം നിങ്ങൾക്ക് മതി, നിങ്ങളുടെ കൈക്ക് പിടിച്ച് ഞാൻ പ്രതിജ്ഞ എടുക്കേണ്ടതില്ല. അപ്പൊ നമ്മളൊക്കെ പെണ്ണുങ്ങന്മാരെ വിളിച്ചിരുത്തി തലക്ക് പിടിച്ചോതാൻ പറഞ്ഞു സവിയ അടുത്തിരി കുറച്ച് അടുത്തിരി അടുത്തിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലക്ക് പിടിച്ചോതാനും പാടില്ല, വെള്ളം ഓതി കൊടുക്കുക പെണ്ണുങ്ങന്മാർക്ക്. അല്ല പിന്നെ പിടിച്ചിരുത്തി തലക്ക് പിടിച്ചിരുത്തിട്ട് ഇങ്ങനെ ഓതാ, തലക്കൊക്കെ പിടിച്ചിരുത്തി ചോദിക്കുക, കള്ള ശേഖന്മാരുണ്ട് പിടിച്ച് പെണ്ണുങ്ങളും കെട്ടി പിടിച്ചിട്ടില്ല. എന്താ സുബ്ഹാനല്ലാഹ്, വലിയ ഒലി തന്നെ. ഇത് വാട്സപ്പിലൊക്കെ കാണാൻ നമുക്ക് എന്റെ പെണ്ണുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചന്തിക്കിട്ട് അഞ്ചാറടി ശൈത്താനെല്ലാം പോയി, അവക്ക് വായുവിന്റെ അസുഖത്തിൽ ശൈത്താനെല്ലാം പോയി, രണ്ടടിയോടുകൂടി എല്ലാം പുറത്തേക്ക്. ഭയങ്കര ശേഖന്മാരുടെ വ്യാജ വലയിൽ കുടുങ്ങിപ്പോയി നമ്മുടെ പെണ്ണുങ്ങന്മാരൊക്കെ. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കളൊന്നും പെണ്ണുങ്ങന്മാരെ പിടിക്കുകയില്ല, തുടയില്ല, കാണേയില്ല. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അവര് മറക്കപ്പുറത്തുനിന്ന് പറയും, നമ്മൾ വിളിച്ചു കൊടുക്കും, എന്തെങ്കിലും ദുആ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം കോതി കൊടുക്കും. അവരത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ നിന്ന് ആ സ്വഹാബത്ത് വനിതകളെല്ലാം മടങ്ങി പോകുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, സ്വഹാബത്ത് സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മറ്റൊരു സഹോദരിയെ പറഞ്ഞു വിടുകയാണ്, ഖുർആനിലെ ആറ് കാര്യങ്ങൾ ഉപദേശിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് സ്വന്തമായി ഏഴാമതൊരു കാര്യം കൂടി ആ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അസ്വാജന, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുത്. അതുകൂടെ പറഞ്ഞിട്ട് പെണ്ണുങ്ങന്മാരെല്ലാം പോയി. അവിടെയാണ് ഒരു സഹോദരിക്ക് കത്തിയത്. അതെന്താ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതുകൊണ്ട് ഒരു സഹാബത്ത് സ്ത്രീയെ വിളിച്ചു പറഞ്ഞു, പോയി ചോദിക്കുന്നു, നിങ്ങളോട് പോയി ചോദിച്ചു, എന്താ എന്താ പറഞ്ഞെന്താന്ന് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ആ സഹാബത്ത് പോവുകയാണ്, ആ വനിത പോവുകയാണ്, നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്
ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ വഞ്ചിക്കുകയാണെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് നബിയേ? അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞില്ലയോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല ഹബീബേ, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തഅഖുദു മാലഹു ഫതഹബാ ഗൈറഹു. ഭർത്താവിന്റെ പണം നീ ആസ്വദിക്കലാണ്, ഭർത്താവിന്റെ പണം നീ സുഖിക്കലാണ്, ഭർത്താവിന്റെ പണം നീ പറ്റല. പക്ഷേ ആ ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് പകരം, ഭർത്താവിനെ പ്രേമിക്കുന്നതിന് പകരം, ഭർത്താവിനെ പ്രണയിക്കുന്നതിന് പകരം, ഫതഹബാ ഗൈറഹു, കാമുകന്മാരെ നീ പ്രേമിക്കലാണ് പെണ്ണേ, അത് ആ ഭർത്താക്കന്മാരോടുള്ള വഞ്ചനയാണ്, അത് പാടില്ല, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. നിന്റെ സ്നേഹം നീ നൽകേണ്ടത് നിന്റെ ഭർത്താവിനാണ്. ആ ഭർത്താവിനോടുള്ള സ്നേഹം കാമുകന്മാരെ അടർത്തിയെടുക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ഭർത്താക്കന്മാരോടുള്ള വഞ്ചനയാണ്. പൈസ വാങ്ങാ, അവിടുന്ന് പൈസ ഇട്ട് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കാം. പെണ്ണുങ്ങമാര് ചിന്തിച്ചോ, പഠിച്ചോ, വേണമെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ ചന്തയെ പോട്ട് ഇങ്ങനെ വളയും മാലയൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി തിന്നിട്ട് പോയിക്കോ. കുറൂസ് കഴിഞ്ഞു, പാവലും കാലും വേണമെങ്കിൽ കേട്ട് പഠിച്ചു മനസ്സിലാക്കിക്കോ. ഇനിയെങ്കിലും ഇന്നലെ വരെ ലൈൻ അടിച്ച് വെക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കിക്കളാം. ഇന്ന പോലെ നാളം പോലെ പുതുതായിട്ടെങ്കിലും ഭർത്താവിനെ സ്നേഹിക്കും. അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത്. ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന പെണ്ണ് മൊത്തം സൂക്ഷിക്കണം.